ശരീരത്തിൽ അപ്പോൾ വ്യാധിയുണ്ട്, മനസ്സിലാധിയും. അതും ഇപ്രകാരമാണ്, നാം വാദാധിക്യത്തിൽ വേദന, പക്ഷാഘാതം തുടങ്ങിയ വാദവികാരങ്ങൾ, അതുപോലെ തന്നെ പിത്തം വർദ്ധിച്ചാൽ രക്തപിത്തം ആദിയായവ, ജ്വലനം, തലവേദന, ഇവയെല്ലാം. ഇപ്രകാരം ശരീരത്തിലെ വ്യാധിയും മനസ്സിൻ്റെ മൂലം ത്രിഗുണമായതുകൊണ്ട്, ത്രിഗുണാത്മികയാണ് മനസ്സ്, സത്വം, രജസ്, തമസ്, അതുതന്നെ മനസ്സിൻ്റെ ആധിയുടെയും കാരണമാകുന്നു. അതായത് മനസ്സ് തമസ്സുകൊണ്ട് ആവൃതമാവുകയും തമസ്സിന് അടിപ്പെട്ട് കഴിഞ്ഞാൽ ആത്മബോധം മറയുകയും, അപ്പോൾ രജസ് വസ്തുവിനെ മനസ്സായി ഉൽപ്പാദിപ്പിക്കുകയും, സത്വം താതാത്മ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ പ്രക്രിയ കൊണ്ട് ആധി ഉണ്ടാകുന്നു. ആധിയുടെ കാരണം ഇതാണ്. അവയോ ഇങ്ങനെ യോജിച്ച് കാര്യത്തെ ചെയ്യുന്നു. സത്വം ലഘുപ്രകാശകം, ഇഷ്ടം ഉപസ്തംഭകം ചലം ച രജഃ ഗുരുവരണ ഏവ തമഃ പ്രദീപവച്ചാർത്ഥതോ വൃത്തിഹി. സത്വഗുണമില്ലെങ്കിൽ ജലപ്രവാഹം പോലെ രജോ ഗുണം ലക്ഷ്യഹീനമാകുന്നു. മൂന്നും വേണം. സത്വം ലഘുപ്രകാശകം, ഇഷ്ടം ഉപസ്തംഭകം ചലം ച രജഃ. അതുപോലെ തന്നെ ഗുരു വരണകരേ ഏവ തമഃ പ്രദീപവച്ചാർത്ഥതോ വൃത്തി. സത്വഗുണമില്ലെങ്കിൽ ജലപ്രവാഹം പോലെ രജോ ഗുണം ലക്ഷ്യഹീനമാകുന്നു. തമോ ഗുണമില്ലെങ്കിൽ പ്രവൃത്തിക്ക് അന്തവും ഇല്ലാതാകുന്നു. സംസാരത്തിൽ വിശ്രാന്തി ഇല്ലാതാകുന്നു. മോക്ഷത്തിൽ ശാന്തി ഇല്ലാതാകുന്നു. രജോ ഗുണമില്ലെങ്കിൽ, മറിച്ച് സത്വഗുണമുണ്ടെങ്കിൽ പ്രകാശം ഉളവാകുന്നു. അതിൽ നിഷ്ക്രിയത കൊണ്ട് അപുരുഷാർത്ഥമാവുന്നു. തമോ ഗുണമാത്രമായാൽ മൂഢതയിൽ നിലകൊള്ളുന്നു. തമോ ഗുണമില്ലെങ്കിലോ പ്രകാശം മാത്രം, ജാഗരണം മാത്രമാവുന്നു. അപ്പോൾ നിദ്രയില്ലാതാവുന്നു. തമോ ഗുണം പ്രകാശത്തെ കെടുത്തി അന്ധകാരത്തെ തരുന്നു. ജാഗരണം കൂടിയാൽ ഉന്മാദമായിത്തീരുന്നു. തമോ ഗുണം പ്രവൃത്തിയിൽ വിശ്രാന്തിയെ ഉളവാക്കുന്നു. തമോ ഗുണം നമ്മുടെ പ്രവൃത്തികളിൽ വിശ്രാന്തിയുണ്ടാക്കിത്തരുന്നു. മെഷീനറികൾ വിശ്രമം കൊടുക്കാതെ ചലിപ്പിച്ചാൽ വികടമാവുന്നു. ഇടയ്ക്കിടയ്ക്കൊന്ന് വിശ്രമിപ്പിച്ച് തണുപ്പിച്ച് പ്രവർത്തിപ്പിക്കുന്നത് പോലെ നമ്മുടെ പ്രവൃത്തി ലോകവും അങ്ങനെയാണ്. ഇപ്പോൾ സത്വരജസ് തമസ്സുകൾ മൂന്നും ചേർന്ന് പ്രകാശം, പ്രവൃത്തി, വിശ്രാന്തി, ആദിയെ ക്രമപ്പെടുത്തി ജീവനെ യഥാവിധി ചലിപ്പിക്കുന്നു. പ്രമാദം, ആലസ്യം, നിദ്ര, ഇവ മൂന്നും തമോ ഗുണത്താൽ ബന്ധിതമാണ്. ചിത്തകാര്യങ്ങളിൽ പ്രമാദവും ആലസ്യവും ആവശ്യമാണ്. രജോ ഗുണം കൊണ്ട് ലോഭം എന്നിവയുണ്ടാകുന്നു. ലോഭ പ്രവൃത്തിരാരംഭ കർമ്മണാമശമ സ്പൃഹ. ചീത്തയെങ്കിലും ചില സ്ഥലങ്ങളിൽ ലോഭം നന്നാണ്. പഞ്ചതന്ത്രകാരൻ പറയുന്നു, അതിലോഭോന കർത്തവ്യോ ലോഭം നൈവ പരിത്യജേത്. അതിലോഭാതിഭൂതസ്യ ചക്രം ഭ്രമതി മസ്തകേ. രജോ ഗുണത്തിൻ്റെ ലോഭം നന്നാണ്, അതിൽ അതിലോഭം അനുചിതമാണ്. രജോ ഗുണത്തിന് ലോഭം വന്നാൽ, രജോ ഗുണത്തിൽ ലോഭമുണ്ടായാൽ അത് നന്നാണ്. എന്നാൽ അതിന് അതിലോഭം വന്നാലോ അനുചിതമാണ്. കോടീശ്വരൻ അതിലേറെയാകാൻ ആഗ്രഹിക്കുന്നത് അതിലോഭമാണ്.
നഗ്നനും പട്ടിണിക്കാരനുമായവൻ്റെ ദാനം അതിലോഭമാണ്. അതിൽ ചക്രം ഭ്രമതി മസ്തകി, രജോഗുണം കാര്യപ്രവൃത്തിയുമാണ്. അത് നിവൃത്തി സഹിതമാവേണ്ടതാണ്. നിവൃത്തി സഹിത സൈഷാ പ്രവൃത്തി ശുഭകാരിണി, നിവൃത്തി സഹിതമായ പ്രവൃത്തി സയേഷ ശുഭകാരിണി, ശുഭകാരിണിയാണ്. നിവൃത്തി സഹിത സൈഷാ പ്രവൃത്തി ശുഭകാരിണി, നിവൃത്തിരഹിതോ ലോകോ സംഭ്രമിഹ്യു പര്യത. നിവൃത്തിരഹിതമായി ലോകം വന്നാൽ സംഭ്രമ ഇതി ഉപര്യത, ശ്രേഷ്ഠിയുടെ തപസ്സിൽ പ്രസന്നമായി ഭൂതം വരദാനത്തിനൊരുങ്ങി. ഒരു ശ്രേഷ്ഠി തപസ് ചെയ്തു, അപ്പോൾ ഭൂതം പ്രത്യക്ഷമായി. എന്തു വേണം എന്ന് ചോദിച്ചു. എൻ്റെ വീടിൻ്റെ സേവ ചെയ്യുവാൻ ശ്രേഷ്ഠി പറഞ്ഞു. ശ്രേഷ്ഠി ആവശ്യപ്പെട്ടത് ഭൂതത്തോട് എൻ്റെ വീടിൻ്റെ സേവയൊക്കെ ചെയ്യാനാണ്. ഭൂതം പറഞ്ഞു, ശരി, എപ്പോൾ എനിക്ക് പണിയില്ലാതാകുമോ അപ്പോൾ നിന്നെ ഞാൻ ഭക്ഷിക്കും. ശ്രേഷ്ഠി വിചാരിച്ചു, ആയിരക്കണക്കിന് കർമ്മങ്ങളുണ്ട്, കർമ്മം തീരില്ല. ഭൂതം വീട്ടിലെത്തി കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ എവിടെ നിർത്താനാണ്. അതുകൊണ്ട് ആവട്ടെ എന്ന് ശ്രേഷ്ഠി പറയുകയും ചെയ്തു. ഭൂതം വീട്ടിലെത്തി കർമ്മം പറയാൻ പറഞ്ഞു, വീട് വൃത്തിയാക്കുക. 2 മിനിറ്റ് കൊണ്ട് ഭൂതം വൃത്തിയാക്കി. വീണ്ടും കർമ്മം ചോദിച്ചു, തുണി അലക്കാൻ 2 മിനിറ്റ്, ഗോതമ്പ് പൊടിക്കാൻ. എല്ലാം മിനിറ്റിന് മിനിറ്റ് തീർന്നു. അവസാനം കർമ്മമില്ലെങ്കിൽ നിന്നെ തിന്നും, ശ്രേഷ്ഠി വിറച്ചു. ഓടിത്തളർന്നൊരു മഹാത്മാവിൻ്റെ സവിധത്തിലെത്തി. മഹാത്മാവ് പറഞ്ഞു, ഈ ആയുധമേന്തി പർവ്വത ശിഖരത്തിൽ നിൽക്കുക, വീണ്ടും അതെടുത്തു കൊണ്ടുവന്ന് ഇവിടെ വയ്ക്കുക, ഈ 2 കർമ്മങ്ങൾ മാത്രം പറയുക. ഇത് കേട്ട് ഭൂതം ഭയന്നു, ഭൂതമോടി. ഗുണങ്ങളിൽ വിഷമതയുണ്ടായാൽ അത് ദുഃഖദായിയാണ്. ഏതാണ്ട് ഇതുപോലെയാണ് കർമ്മരംഗം. ഏത് കർമ്മവും അക്കർമ്മത്തിൽ മാത്രം നിലകൊണ്ടാൽ, നിവൃത്തിരഹിതമായി തീർന്നാൽ സംഭ്രമമായി. ഗുണങ്ങളിൽ വിഷമതയുണ്ടായാൽ ദുഃഖദായിയാണ്, താപകാരിയാണ്. തമോ ഗുണത്തിൻ്റെ വൃദ്ധിയിൽ ഈർഷ്യ, അസൂയ എന്നിവയുള്ളവാകും. ഇത് മനുഷ്യനെ ക്ലേശഭാഗിയാക്കും, ക്ലേശങ്ങൾ മാത്രമാക്കും. അവർ ഘോര അജ്ഞാനങ്ങളിൽ എത്തും. മനുഷ്യൻ കർമ്മശൂന്യനാവും, ഈർഷ്യാദി ദോഷദൂഷിതനാവുമ്പോൾ അയാൾ തിര്യക് യോനികളിൽ, നരകയോനികളിൽ പതിക്കുന്നു. രജോഗുണത്തിൻ്റെ ആധിക്യത്തിൽ രജസസ്തു ഫലം ദുഃഖം. ഇങ്ങനെ സ്പഷ്ടമായും ദുഃഖപ്രയോജകമാവുന്നു. ജ്ഞാനമില്ലാത്തതിനാൽ പാപകർമ്മത്തിൽ തന്നെ പ്രവൃത്തിയുണ്ടാകുന്നു. സത്വഗുണത്തിൻ്റെ വൃദ്ധി ഭേദമാണ്, അതുമെല്ലായ്പ്പോഴും നന്നല്ല. ഇനി സത്വഗുണം വർദ്ധിച്ചാലോ, അതുമെല്ലായ്പ്പോഴും നന്നല്ല. രജം പോലെ ശാസ്ത്രങ്ങളിൽ പറയുന്നു, തമോ ഗുണത്തെ രജോ ഗുണം കൊണ്ട് ജയിക്കുക, രജോ ഗുണത്തെ സത്വഗുണം കൊണ്ടും, സത്വഗുണത്തെ സത്വഗുണാന്തരത്തിൽ അവസാനം നിർഗുണതയിൽ വേണം എത്താൻ. സത്വഗുണം വർദ്ധിക്കുമ്പോൾ മനുഷ്യൻ നിഷ്കാമകർമ്മത്തിൽ മുഴുകുന്നു, ലോഭാതിരഹിതനാവുന്നു, പരോപകാരപരായണനുമാവുന്നു. അയാളുടെ ചിത്തം നിർമ്മലമാവുന്നു. സത്വഗുണം വർദ്ധിക്കുകയാൽ അദ്ദേഹം ഉപാസന ചെയ്യുന്നു, ഭഗവാനിൽ പ്രീതിയുളവാകുന്നു. ഫലമോ, അദ്ദേഹത്തിൽ ഭഗവാൻ്റെ അനുഗ്രഹമുണ്ടാകുന്നു. വിവേക വൈരാഗ്യാദികൾ ഉണരുകയും സാധന പൂർണ്ണമാവുകയും ചെയ്യുന്നു. സ്വവർണാശ്രമധർമ്മേണ തപസ ഹരിതോഷണാത് സാധനം പ്രഭവേത് പുംസാം വൈരാഗ്യാദി ചതുഷ്ടയം. സ്വേ സ്വേ കർമ്മണ്യ വിരതാഹ എന്നതനുസരിച്ച്
സ്വീയ വർണ്ണാശ്രമധർമ്മത്തിൻ്റെ അനുഷ്ഠാനം ചെയ്ത് ഉപാസനാരൂപി തപസ്സുകൊണ്ട് സാധകൻ ഹരിയെ പ്രസാദിപ്പിച്ചാൽ വിവേകവൈരാഗ്യാദി സാധനാചതുഷ്ടയം പ്രാപ്തമാവുന്നു, അതുകൊണ്ട് തന്നെ പ്രാപ്തമാവുന്നു. അപ്പോൾ സംസാരമാകെ ഊഷരമാകുന്നു, ശൂന്യമാകുന്നു. അദ്ദേഹം ഗുരുവിനെ തേടിയിറങ്ങുന്നു, ഗുരുവിൻ്റെ സവിധത്തിൽ തൻ്റെ സ്ഥിതിയെ വർണ്ണിക്കുന്നു. സ്വാമിൻ നമസ്തേ, നദലോകബന്ധു എന്നിങ്ങനെ ഗുരുവിൻ്റെ മുമ്പിൽ എല്ലാം അവതരിപ്പിക്കുന്നു. ദുർവാര സംസാര ഭവാഗ്നി തപ്തം ദോധൂയമാനം ദുരദുഷ്ടവാദൈഹി ഭീതം പ്രപന്നം പരിബാഹി ഭൃത്യു ശരണ്യമന്യം യദഹം ന ജാനേ. ഈ സംസാരം അദ്ദേഹത്തിന് ദാവാനലന് സമാനമാണ്. ആ അഗ്നിയെ പ്രജ്വലിപ്പിക്കുന്നതിന് ദുരദുഷ്ടവാദത്തിന് സമാനം ചലിക്കുന്നു. നാല് ഭാഗത്തും മൃത്യു കാണുന്നു. മൃത്യോഹ് ഭീതിതം ഏവ പ്രസന്നം മാം പാഹി എന്നിങ്ങനെ കരയുന്നു. എന്നെ ദാവാനലനിൽ നിന്ന് ഗുരു കരകയറ്റിയാലും അങ്ങല്ലാതെ ആരും എനിക്കൊരു ശരണവുമില്ല. സത്വഗുണം കൂടുമ്പോൾ താപനിവൃത്തിയല്ല താപവൃദ്ധിയാണെന്ന് ഇതിനാൽ സ്പഷ്ടമാണ്. സത്വഗുണത്തിൻ്റെ ആധിക്യം വന്നാൽ താപവൃദ്ധിയാണുണ്ടാവുക. രജോഗുണിയും തമോഗുണിയും സംസാരത്തെ അമൃത സരോവരം എന്ന് കരുതുന്നു, വിഷയഭോഗം ജീവിത സാഫല്യമെന്ന് കരുതുന്നു. അവർക്ക് മൃത്യുഭയമില്ല. ദൃഷ്ട്വാ ജരാവിപത്തി മരണം ത്രാസശ്ചനോത്പദ്യതേ. അവർ പറയുന്നത് ഈ സാധുജനങ്ങൾ സംസാരത്തെ ദുഃഖരൂപമെന്നു പറഞ്ഞ് മനുഷ്യനെ നിരാശപ്പെടുത്തുന്നു. എന്തു തന്നെയായാലും സത്വഗുണവൃദ്ധിയിൽ മാത്രമാണ് താപം. ഈ താപം ഉത്തമമാവട്ടെ അധമമാവട്ടെ അത് വേറെ കാര്യം. എന്നാൽ അവസാനം ഇതിൻ്റെ നിവൃത്തിയും ആപേക്ഷിതമാണ്. ത്രിവിധ താപത്തിൽ പൂർവോക്ത ആധ്യാത്മിക താപനിവൃത്തിക്ക് പ്രഥമ ശാന്തിപദം. ശാന്തിഹി 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 എന്നതിലെ പ്രഥമ ശാന്തിപദം ഈ മൂന്ന് വിധത്തിലുള്ള ഗുണങ്ങളോടും ബന്ധപ്പെട്ടു വന്ന താപനിവൃത്തിക്കാണ്. ആധിഭൗതിക താപം ദ്വിതീയം. ആധ്യാത്മിക താപമാണ് നാം കണ്ടത്. ഭൂതങ്ങളിൽ നിന്നുണ്ടാകുന്ന ദുഃഖം ആധിഭൗതിക താപം. സിംഹം വ്യാഘ്രം തുടങ്ങിയവയിൽ നിന്ന്, യുദ്ധം സംഘട്ടനം ആദിയായവയിൽ നിന്ന്, കൊതുക് ഈച്ച എലി തുടങ്ങിയവയിൽ നിന്ന്, ദുഷ്ടമനുഷ്യരിൽ നിന്ന് എല്ലാം ആ താപങ്ങളെല്ലാം മോചനം നേടുന്നതിന് ശാന്തി. ഇന്ന് ഏറ്റവും കൂടുതൽ ദുഷ്ടമനുഷ്യരിൽ നിന്നാണ്. ആധിഭൗതികം അത് ദ്വിതീയം, ആധിദൈവികം തൃതീയം. അതിവൃഷ്ടി അനാവൃഷ്ടി ഇവയെല്ലാം മനസ്സ് അഥവാ ശരീരത്തിൽ സത്വരജോ ഗുണാദിനിമിത്തം താപം. അപ്പോൾ ആധ്യാത്മികം ദൈവനിമിത്തം ആധിദൈവികം, ഈ മൂന്നിൻ്റെയും ശാന്തി പരമ ഉപശമം. അത് മോക്ഷപര്യവസന്നമാണ്. അതിനുള്ള പ്രാർത്ഥന ശാന്തിഹി ശാന്തിഹി ശാന്തിഹി. ഇങ്ങനെ മൂന്ന് ശാന്തി ഉച്ചരിച്ച് ശാന്തി മന്ത്രം ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ ശാന്തി മന്ത്രത്തിലെ ഓം പൂർണ്ണമത പല ദിശകളിൽ പല രൂപങ്ങളിൽ നാം കണ്ടു. പൂർണ്ണമത അതു പൂർണ്ണം, പൂർണ്ണമിതം ഇതു പൂർണ്ണം, പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണമുണ്ടാകുന്നു, പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം
എടുത്താൽ പൂർണ്ണം അവശേഷിക്കുന്നു. അതുകൊണ്ട് സദാസമ്പൂർണനായ, സമ്യക് പൂർണനായ ബോധം, ആത്മാവ് ആണ് താൻ എന്നറിയുകയും ഓരോന്നിനെയും പൃഥക്കരിച്ച് മനസ്സിലാക്കുകയും വിഷയങ്ങളെ, ഇന്ദ്രിയങ്ങളെ, വിഷയേന്ദ്രിയ വ്യാപാരങ്ങളെ, മനസ്സിനെ, ബുദ്ധിയെ, അഹങ്കാരത്തെ എല്ലാം വ്യാവർത്തിച്ച് തിരിച്ചറിഞ്ഞ് അവയുടേതായ ലോകമെല്ലാം ഈ ബോധത്തിലാണ് അങ്കുരിക്കുന്നതെന്നറിഞ്ഞ് ബോധത്തിലുളവായി, ബോധത്തിൽ നിലനിന്ന്, ബോധത്തിൽ അവസാനിക്കുന്ന ഈ ലോകവും പൂർണ്ണമാകുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ആ ഉളവാകുന്ന ലോകങ്ങൾ ആദിഭൗതികങ്ങളും ആദിദൈവികങ്ങളും ആധ്യാത്മികങ്ങളും എന്ന് വെവ്വേറെ തിരിച്ചറിഞ്ഞ് അവയിൽ നിന്നെല്ലാം ശാന്തി ഉളവാകുന്നതിന് സദാ സർവദാ പൂർണമായ ബ്രഹ്മത്തിൽ, പൂർണത്തിൽ ബോധം നിലനിൽക്കുകയും ആ പൂർണ്ണബോധത്തിലുണ്ടായി മറയുന്ന ലോകങ്ങളെല്ലാം ക്ഷണികമാണെന്ന് തിരിച്ചറിയുക. ലോകം ബോധത്തിൽ ഉൽപ്പന്നമായതുകൊണ്ട് അവ പൂർണ്ണമാണെന്നും ആ പൂർണ്ണമായ ലോകം എടുത്തു മാറ്റിയാൽ ശേഷിക്കുന്നതും പൂർണ്ണമാണെന്നറിഞ്ഞ് പൂർണത്തെ ഉപാസിച്ച് പൂർണ്ണരൂപേണ ആപ്തകാമനായി നിലകൊള്ളുന്നതിന് ശാന്തിമന്ത്രം. ഇപ്പം ശാന്തിമന്ത്രം കഴിഞ്ഞു ഈശാവാസ്യ ഉപനിഷത്ത്. ഈശാവാസ്യം ശ്രേഷ്ഠ ഉപനിഷത്തുകളിലൊന്നാണ്, ദശോപനിഷത്തുകളിൽ പ്രധാനമാണ്. ഈശാവാസ്യം തുടങ്ങിയ മന്ത്രങ്ങളുടെ വ്യാഖ്യാനം അതുകൊണ്ട് നമുക്കിനി കാണാം. ശുക്ല യജുർവേദത്തിൽ കാണ്വശാഖ ഏവം മാധ്യന്തിനശാഖ എന്ന് രണ്ടും പ്രസിദ്ധമാണ്. രണ്ടിലും അന്ത്യത്തിൽ ഈശാവാസ്യമുണ്ട്, തമ്മിൽ അല്പം പാഠഭേദവുമുണ്ട്. ശാങ്കര സമ്പ്രദായമനുസരിച്ച് കാണ്വ ശാഖീയ ഉപനിഷത്ത് നമുക്കിവിടെ വിചാരം ചെയ്യാം. ശങ്കരൻ കാണ്വശാഖയിലെ ഉപനിഷത്തിനെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അരവിന്ദൻ തുടങ്ങിയവർ, മഹർഷി അരവിന്ദൻ തുടങ്ങിയവർ മാധ്യന്തിന പാഠമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഈ പാഠത്തിന്മേൽ ശാങ്കരഭാഷ്യവുമുണ്ട്. അതിനനുസരിച്ച് ശാങ്കരഭാഷ്യത്തെ അവലംബിച്ച് നമുക്ക് ഈ ഉപനിഷത്തിനെ പഠിക്കാം. ശങ്കര സമ്പ്രദായപ്രകാരമുള്ള ഈശാവാസ്യ പാഠത്തിലേക്ക് എല്ലാവർക്കും ശ്രദ്ധയുണ്ടാകട്ടെ എന്ന് ഭഗവത് പാദങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ട്, ഉപനിഷത് പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് നമുക്ക് ഈ ഭാഗം ഉപസംഹരിക്കാം.